പാരീസ് നഗരത്തിനുള്ളിലെ ഞങ്ങളുടെ രണ്ടാം ദിവസത്തെ കാഴ്ചകൾ ആരംഭിക്കുകയാണ്. ആദ്യം ഹോട്ടലിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ പാരീസിൽ ഇന്ന് ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്ന് കൂടിയാണ് ഞങ്ങളിവിടെ ഉള്ളൂ. നാളെ രാവിലെ തന്നെ ഞങ്ങൾക്ക് എയർപോർട്ടിലേക്ക് പോകണം. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് സന്ദർശിക്കാൻ വേണ്ടി പോകുന്നത് ലൂബ്ര മ്യൂസിയമാണ്. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മ്യൂസിയമായ ലൂബ്ര മ്യൂസിയമാണ്. മൊണാലിസയൊക്കെ ഉള്ള ആ മ്യൂസിയം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോൾ അത് സന്ദർശിച്ചിരുന്നില്ല, ഉള്ളിൽ കയറിയിരുന്നില്ല. എനിക്ക് ഈ മ്യൂസിയത്തോട് വലിയ കൂടുതൽ താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ മൊണാലിസ എപ്പോഴെങ്കിലും ഒന്ന് കാണണം എന്നൊരു മനസ്സിനുള്ളിലുണ്ട്. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ മുമ്പ് ബ്രിട്ടീഷ് മ്യൂസിയമൊക്കെ സന്ദർശിച്ചിരുന്നു. ഇതിപ്പോൾ മറ്റൊരു വലിയ മ്യൂസിയമായ ലോകത്തിലെ ലൂബ്ര മ്യൂസിയത്തിലേക്കാണ് അപ്പോൾ പോകുന്നത്. എന്നപ്പോൾ ലൂബ്ര മ്യൂസിയത്തിലെ കാഴ്ചകൾ കാണാം. 7 നമ്പർ മെട്രോ എടുത്തെങ്കിൽ നേരെ ലൂബ്ര മ്യൂസിയത്തിനോട് ഇറങ്ങാനായിട്ട് സാധിക്കും. വേറെയും മെട്രോകളുണ്ട്, ബസ്സുകളുണ്ടൊക്കെ ഉണ്ട്. മെട്രോ എടുത്ത് ലൂബ്ര മ്യൂസിയം സ്റ്റേഷനിൽ ഞങ്ങളിപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ലൂബ്ര മ്യൂസിയത്തിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. നമ്മൾ ഒരു 5 മിനിറ്റ് വീതം ഓരോ ആർട്ടിൻ്റെ അടുത്ത് നിന്ന് കണ്ടാൽ തന്നെ നമുക്ക് മാസങ്ങൾ വേണ്ടി വരും ഇവിടെ കണ്ടു തീർക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ പെട്ടെന്ന് കണ്ടു തീർത്ത് പോരാനുള്ള പരിപാടിയാണ്. നമുക്ക് മൊണാലിസ കാണണം, പിന്നെ 1-2 നല്ല നമ്മൾ നോക്കി വെച്ചിട്ടിരിക്കുന്ന കുറച്ച് ആർട്ട് വർക്കുകളും അതൊക്കെ ഉണ്ട്. അതൊക്കെ ഇത് കണ്ട ശേഷം നമ്മൾ പെട്ടെന്ന് തിരിച്ചു പോരണം. കാരണം അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള കാഴ്ചകൾ നമുക്കിവിടെ വൈകും. അറിയാം, മ്യൂസിയം കണ്ടു തീർക്കണമെങ്കിൽ കുറേ സമയം വേണമെന്നറിയാം. പ്രത്യേകിച്ച് ലൂബ്ര പോലെയുള്ള ബ്രിട്ടീഷ് മ്യൂസിയം ഒക്കെ നമുക്ക് ഫ്രീ ആയിരുന്നെങ്കിൽ. ഇവിടെ പൈസയുണ്ട്, ഞങ്ങൾ നേരത്തെ തന്നെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ ആണ് കാണുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തിട്ട് വരാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കയറാൻ പറ്റും. മാത്രമല്ല പല എൻട്രൻസും ഉണ്ട്. ആ എൻട്രൻസിൽ തിരക്ക് കുറഞ്ഞ എൻട്രൻസ് നോക്കി നമുക്ക് കയറാനും പറ്റും. ഇതിപ്പോൾ ഈ ഭാഗത്തൊക്കെ നല്ല തിരക്കുള്ള സ്ഥലമാണ് എങ്കിലും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടേക്ക് ഒന്ന് പോയിട്ട് പെട്ടെന്ന് ഉള്ളിൽ കയറി. ഇവിടെ തിരക്ക് ഒത്തിരി കൂടുതലുണ്ടെങ്കിൽ ഞങ്ങൾ താഴ്ത്തേക്ക് ഒന്ന് താഴ്ത്തുന്നതായിരിക്കും കയറാം. എന്തായാലും ഇതാണ് കൊട്ടാരം. കൊട്ടാരം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കൊട്ടാരം, ഇന്നിപ്പോൾ ഇത് മ്യൂസിയമാണ്. 400 രൂപ റൂമുകളുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഈ ഒരു ചത്തുരത്തിൻ്റെ ഫ്രണ്ടിലാണ് പ്യാസ കൊങ്കോർ എന്ന് പറയുന്നത്. അവിടെ നിന്ന് നേരെയുള്ള വഴിയാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള പരിസര വഴി. അത് ചെന്ന് തീരുന്നത് ആർച്ചിൻ്റെ അടുത്താണ്, അതായത് ട്രീ ഓഫ് ആർച്ചിൻ്റെ അടുത്താണ്. ഇവിടെ നിന്നവിടെവരെയൊക്കെ നടക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഓപ്പറ ഭാഗത്തേക്ക് നടക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. ഒത്തിരി കാഴ്ചകളുള്ള ഒരു സ്ഥലങ്ങളാണ് ഇതെല്ലാം. ഇത് ടിക്കറ്റ് എടുത്തവരുടെ ക്യൂ ആണ്. ടിക്കറ്റ് എടുത്ത് മ്യൂസിയത്തിനുള്ളിൽ കയറാനുള്ളവരുടെ ക്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ എന്തുമാത്രം തിരക്കുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ചിലപ്പോൾ ടിക്കറ്റുകൾ കിട്ടാൻ സാധ്യത വളരെ കുറവാണ് ഇവിടെ വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നേരത്തെ ടിക്കറ്റ് എടുക്കാം. ഞങ്ങൾ വേറെ എൻട്രൻസ് ഉണ്ടെന്ന് നോക്കട്ടെ. നമുക്ക് ഭൂമിയുടെ താഴ്ത്തോറുണ്ടായിരുന്നു, അവിടെ പോയിട്ട് കയറാണെങ്കിൽ ചിലപ്പോൾ തിരക്കുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് 2 സ്ഥലങ്ങളിൽ കൂടെ പ്രധാനമായിട്ടും ടിക്കറ്റുള്ളവർക്ക് എൻട്രൻസ് ഉണ്ട്. ഒന്ന് ഈ കാണുന്ന പിരമിഡിൻ്റെ അടുത്താണ്, മറ്റൊന്ന് നെറ്റിൽ നോക്കുമ്പോൾ കാണുന്നത് താഴത്താണ്. നമ്മൾ മെട്രോ നിന്ന് വരുന്ന ആ പറഞ്ഞ എൻട്രൻസിൻ്റെ അവിടെയാണ്. പക്ഷേ അവിടെയുള്ള ഒരു പ്രശ്നം, ഇന്ന് വെള്ളിയാഴ്ച ദിവസങ്ങൾ അവിടെ അടവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോയി നോക്കുന്നില്ല, ഞങ്ങൾ നേരെ ഇവിടെ തന്നെ കയറാനായിട്ടുള്ള ഒരു ശ്രമമാണ്. ടിക്കറ്റ് ഉണ്ട്, ഇതാണ് ടിക്കറ്റ്. അപ്പോൾ ഇതിൽ കൂടെ കയറാമെന്നാണ് പറഞ്ഞത്. ഇന്നത്തെ ദിവസം വന്ന് മേടിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ പറഞ്ഞ 1.5 മണിക്കൂറോളം ലൈനിൽ നിന്ന് ചിലപ്പോൾ കിട്ടിയേക്കാമെന്ന് പറയുന്നുണ്ട് അവിടെ ആൾക്കാരുടെ അടുത്ത്. ഇവിടേക്ക് കയറാൻ ടിക്കറ്റ് ചാർജ് 22 യൂറോയാണ് അഡൾട്ട്സിന്. അതിന് കുട്ടികൾക്ക് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കെല്ലാം ഇവിടെ ഫ്രീ ആണ്. ഒറ്റ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ അതേസമയം നമുക്ക് എല്ലാവർക്കും തന്നെ ഫ്രീ ആയിരുന്നു. ഇവിടെ അഡൾട്ടിന് 22 യൂറോയും 18 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. പിന്നീട് യൂറോപ്യൻ യൂണിയനിൽ പെട്ട കുട്ടികളാണെങ്കിൽ 24 വയസ്സ് വരെ തോന്നുന്നു ഫ്രീ ആണ്. അതുകൊണ്ട് എങ്ങനെ ഇവിടെ എത്തണമെന്നുള്ളതെല്ലാം മെട്രോ ലൈൻ 1, 7, 14 ഇങ്ങനെയുള്ള ഇതെടുത്ത് വരാം. ബസ് നമ്പർ, ഈ കാണുന്ന ബസ് നമ്പറുകളെ എല്ലാം ഇവിടേക്ക് വരുന്നതാണ്. ഇതാണ് എൻട്രൻസ് പിരമിഡിൻ്റെ അടുന്ന്, ഇതാണ് മറ്റൊരു എൻട്രൻസ് എന്നുള്ളത്. ഇപ്പോൾ സമയം 11:30 ഉള്ളൂ. ഞങ്ങൾക്ക് സമയം ലഭിച്ചിരിക്കുന്നത് 11:30. ഈ കാണുന്നവരെല്ലാം 11:30 കയറാനുള്ള ആളുകളാണ്. അങ്ങനെ ഞങ്ങൾ പതുക്കെ ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ലൂബ്ര മ്യൂസിയത്തിൽ ഏറ്റവും അവസാനം നിർമ്മിച്ച നിർമ്മിതികളിൽ ഒന്നായ ഗ്ലാസ് പിരമിഡിനുള്ളിലൂടെയാണ് ഞങ്ങളിപ്പോൾ ഈ ഒരു മ്യൂസിയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. കാഴ്ചകൾ ആരംഭിക്കുന്നത് താഴത്തെ നിലകളിൽ നിന്നാണ്. അതിനാൽ ഭൂമിക്കടിയിലേക്കാണ് ഞങ്ങൾ ആദ്യം പോകുന്നത്. ഞങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന സമയം 11:30 മുതലാണ്. തിരക്ക് കൂടുതലുള്ള ദിവസങ്ങളിൽ കൃത്യം ടൈം സ്ലോട്ട് നോക്കിയാണ് ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുക. ഫ്രഞ്ച് ചക്രവർത്തിമാർ വാണിരുന്ന ആ കൊട്ടാരത്തിലേക്കാണ് ഞങ്ങളിപ്പോൾ പ്രവേശിക്കുന്നത്. വരുന്നിടത്ത് തന്നെ ഈ മ്യൂസിയത്തിന്റെ ഒരു മാപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പല ഭാഷയിൽ ഇത് ലഭ്യമാണ്. ഞങ്ങൾ ഇംഗ്ലീഷിലും ഇറ്റാലിയനും ഉള്ളത് എടുക്കുകയാണ്. നമുക്ക് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് ഈ മാപ്പ് നമ്മളെ സഹായിക്കും. നിരവധി വഴികളും ഹാളുകളുമെല്ലാം ഇതിനുള്ളിൽ ഉള്ളതിനാൽ അല്ലെങ്കിൽ നമുക്ക് നിരവധി സമയം നമുക്ക് ചിലവിടേണ്ടി വരും. ഏതൊക്കെ കാണണമെന്ന് ഞങ്ങൾ നേരത്തെ തന്നെ ഉദ്ദേശിച്ചിരുന്നു. അവിടേക്കുള്ള വഴികൾ ഞങ്ങൾ നോക്കി വയ്ക്കുകയാണ്.
ഫ്രീഡസ് കാണുന്നു, പിന്നെ വളരെ ഒരു ലിബർട്ടി കാണുന്നു. ഇവിടുത്തെ ഫ്രഞ്ച് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാണത്. ഒന്നാമത്തെ എനിക്ക് വന്നു. പിന്നെ മാപ്പിന്റെ പുറകെ സൈഡിലും കുറച്ച് കാര്യങ്ങളൊക്കെ അതിനെ പറ്റി അവർ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഗാർഡനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. 5 നിലകളായിട്ടാണ് ഇവിടെ ഉള്ളത്. ഇവിടെ കഫറ്റേരിയകളും മറ്റുമുണ്ട്. നമ്മൾ പോയ എല്ലാ സ്ഥലത്തും, ലൂബ്ര മ്യൂസിയം, ഈഫൽ ഗോപുരം, എവിടെ പോയാലും ഡിസേബിൾ ആയിട്ടുള്ള ആളുകൾക്ക് എവിടെയും എത്താം. യൂറോപ്പിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാണ് ബസ്സിൽ യാത്ര ചെയ്യാം. അവരൊരിക്കലും അവർ ഒറ്റപ്പെടില്ല യൂറോപ്പിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മുടെ അവിടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നമുക്ക് പറ്റുമോ? ഒരു ഡിസേബിൾ ആയിട്ടുള്ളവരെ കൊണ്ട് ഒരു ചെയറായിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ? നമ്മുടെ റോഡിൽ അതിന് അത് കൊണ്ടു നടക്കാനുള്ള സൗകര്യമുണ്ടോ? അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു പ്രായമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ ചെയറിലാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റുകളോ മറ്റു വഴിയായിട്ട് നമ്മൾ ചെയറിലാവാം. അതൊരു ചോദിക്കേണ്ട ചോദ്യമാണ്. നിങ്ങൾ റോഡ് പുതുക്കി പണിയുമ്പോൾ രാഷ്ട്രീയക്കാരാണെങ്കിലും ഇതിൻ്റെ എഞ്ചിനീയർസ് ആണെങ്കിലും ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒരു സൈക്കിൾ പാത്ത് വളരെ സുരക്ഷിതമായിട്ട് സൈക്കിളുകൾക്ക് പോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ നമ്മുടെ ഡിസേബിൾ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാത്തും, നമ്മളവിടെ കറക്റ്റ് റോഡിൻ്റെ സെൻറ്ററിൽ കൊണ്ട്, അന്തർക്കുള്ള വഴിയുടെ സെൻറ്ററിൽ കൊണ്ടുവന്ന് ഒരു പോസ്റ്റ് വെച്ചിരിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ കണ്ടിരുന്നു. എന്തുമാത്രം ഒരു ഇതില്ലാത്ത ആൾക്കാരാണ് അതൊക്കെ പണിയുന്നതെന്നുള്ളതാണ്. അതൊക്കെ നമ്മുടെ നാടിനെ പിറകോട്ടടിക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഓഡിയോ ഗൈഡ് വേണമെങ്കിൽ ഇവിടെ കിട്ടും. 6 യൂറോ ആണ് അതിനുള്ള ചാർജ്. ഗ്രീക്ക്, പഴയകാല ഗ്രീക്കിന്റെ സ്ഥലത്താണ് നമ്മൾ, അല്ലേ? ഗ്രീക്ക് കാഴ്ചകളെല്ലാം കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഇസ്ലാമിക് ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ മുഗൾ ചക്രവർത്തിമാർ ഉപയോഗിച്ചിരുന്ന ഒരു വാൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. വളരെ വിലപിടിപ്പുള്ള രത്നങ്ങൾ പതിച്ചിട്ടുള്ളതാണ്. 1600-700 കാലഘട്ടത്തിൽ ഉള്ള ഇത് ഇന്നിപ്പോൾ ഈ മ്യൂസിയത്തിനുള്ളിലാണ് വച്ചിരിക്കുന്നത്. ഇൻഡിക്കേഷൻ എല്ലായിടത്തും ഉണ്ട്, കാരണം അത് കാണാനുള്ള പ്രധാനമായിട്ട് ആൾക്കാർ വരുന്നത്. നിരവധി പ്രതിമകൾ നിറഞ്ഞ ഒരു സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിരവധി മനോഹരമായ പ്രതിമകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ മനോഹര ശില്പങ്ങളിൽ എനിക്ക് ഏറ്റവും ഭംഗിയായി തോന്നിയ ഒന്നുണ്ട്. കനോവ എന്ന ഇറ്റാലിയൻ ശില്പി മാർബിളിൽ കടഞ്ഞെടുത്ത ശില്പം. അമോരെ സിക്കെ എന്നാണ് ഈ ഒരു ശില്പത്തിന് ഇറ്റാലിയനിൽ അറിയപ്പെടുന്നത്. സൈക്കി എന്ന സുന്ദരിക്ക് ചുടുചുംബനത്താൽ പുനരുജ്ജീവനം നൽകുന്ന കാമദേവനെയുമാണ് അതിൽ ആലേഖനം ചെയ്തിട്ടുള്ളത്. ഗ്രീക്ക് കഥയിലെ ആ മനോഹരമായ ഭാഗം എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം മാർബിളിൽ കടഞ്ഞെടുത്തിരിക്കുന്നത്. മൈക്കിളാഞ്ചലോയെ പോലെ, ലിയോണാർഡോ ദ വിഞ്ചിയെ പോലെ ഇത്തരത്തിലുള്ള നിരവധി കലാകാരന്മാരാണ് ഇറ്റലിയിൽ ജീവിച്ചിരുന്നത്. ഇത്തരത്തിൽ മൊണാലിസ ഉൾപ്പെടെ ഈ മ്യൂസിയത്തിലുള്ള മിക്ക പ്രധാനപ്പെട്ട ചിത്രങ്ങളുടെയും ശില്പികളുടെയും സൃഷ്ടികർത്താക്കൾ ഇറ്റലിക്കാരാണ്. മാത്രമല്ല, പാരീസിലെങ്ങും നമുക്ക് ഒരു റോമൻ ടച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്തൂപങ്ങളുടെ ഭാഗത്തു നിന്ന് ഇനി ഞങ്ങൾ ചിത്രങ്ങളുടെ ഭാഗത്തേക്ക് പോവുകയാണ്. അവിടെയാണ് ഞങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മൊണാലിസയെ സൂക്ഷിച്ചിട്ടുള്ളത്. പോകുന്ന പാതയിലെങ്ങും വളരെ വലിയ രചനകളാണ്. നൂറ്റാണ്ടുകൾ മുമ്പ് വലിയ ചിത്രകാരന്മാർ രചിച്ചിട്ടുള്ള ഇത്തരം മനോഹരമായിട്ടുള്ള ശില്പങ്ങളും നിർമ്മിതികളും രചനകളും ചിത്രങ്ങളും കണ്ടിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ കൊട്ടാരം തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ആർട്ട് വർക്കാണ്. ഓരോ ചിത്രങ്ങൾക്കും കഥകളും ഐതിഹ്യങ്ങളും പറയാനുണ്ടാകും. ചില ചിത്രങ്ങൾ നമ്മളെ പിടിച്ചിരുത്തും, ചിലത് നമ്മളെ ഒത്തിരി ചിന്തിപ്പിക്കും. ഈ പുറകിൽ കാണുന്ന ചിത്രവും അത്തരത്തിലൊന്നാണ്. പ്രിയതമയെ കിരീടം ധരിപ്പിക്കുന്ന നെപ്പോളിയൻ ചക്രവർത്തി. തൊട്ടടുത്തായി മത മേലധ്യക്ഷന്മാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചരിത്രങ്ങളും കഥകളും ഓരോ ചിത്രത്തിലും തങ്ങി നിൽക്കുക. റോമിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന പിതാവിനെയും ഭർത്താവിനെയും മാറ്റുന്ന യുവതി. ലോകപ്രശസ്തമായ പാരീസിലെ ലൂബ്ര മ്യൂസിയത്തിനുള്ളിൽ അതിലും ലോകപ്രശസ്തമായ മൊണാലിസ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഡാവിഞ്ചി വരച്ച മൊണാലിസ, ഇറ്റലിക്കാരനായിരുന്ന ഡാവിഞ്ചി വരച്ചെങ്കിലും ഇന്നിപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് ഇവിടെ ലൂബ്ര മ്യൂസിയത്തിലാണ്, പാരീസിൽ. ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് അത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. വളരെ പ്രൊഫഷണലോടി സൂക്ഷിച്ചിരിക്കുന്ന ഒന്നാണ്. അതിനടുത്ത് മിക്കവാറും ക്യൂ കാണാനുള്ള സാധ്യതയുണ്ട്, കാരണം ഒത്തിരി പേര് അത് കാണാൻ വേണ്ടി മാത്രം വരുന്നവരുണ്ട്. ഞങ്ങൾ മൊണാലിസ ഇരിക്കുന്ന റൂമിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ്. ഭയങ്കര തിരക്കാണ് ഇവിടെ. ഈ ഹാളിലേക്ക് കയറി ചെല്ലുമ്പോൾ അങ്ങ് അകലെയായിട്ട് നമുക്ക് മൊണാലിസയെ കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഈ റൂമിന് എതിർവശത്തായി നമുക്ക് വളരെ വലിയ ഒരു ചിത്രം കാണാനായിട്ട് സാധിക്കും. വളരെ വലുതാണ്. കാനായിലെ കല്യാണമാണ് ഇതിൽ രചിച്ചിരിക്കുന്നത്. മൊണാലിസ ചിത്രത്തിന് നേരെ എതിർവശത്തായിട്ടാണ് ഇതിവർ സൂക്ഷിച്ചിരിക്കുന്നത്. യേശു തന്റെ ആദ്യത്തെ അത്ഭുതം നടത്തുന്നത് ഈ ഒരു വിരുന്നിൽ വെച്ചാണ്. ഇവിടെ ശിഷ്യന്മാരെയും അതുപോലെ തന്നെ മുന്നിലായി പാട്ടുകാരെയും എല്ലാം ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ മനോഹരമായ മൊണാലിസയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്.
തൊട്ടടുത്തേക്ക് നമുക്ക് പോകാൻ സാധിക്കില്ല സുരക്ഷാ കാരണങ്ങളാൽ. മാത്രമല്ല ഈ ഒരു ചിത്രത്തിന് മുന്നിലായി അവരൊരു ഗ്ലാസും ഇട്ടിട്ടുണ്ട്. വളരെയധികം സുരക്ഷയാണ് ഇതിന് നൽകിയിരിക്കുന്നത്. നല്ല തിരക്കുണ്ട്. ഞങ്ങൾ അകലെ നിന്ന് ഇത് വീക്ഷിക്കുകയാണ്. മൊണാലിസ എന്ന പേരും ഈ ചിത്രവുമെല്ലാം ചെറുപ്പം മുതലേ ഞങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ളതാണ്. കുറച്ച് സമയമാണ് നമ്മൾ മുന്നിൽ നിർത്തുക. അതിനുശേഷം നമ്മൾ അടുത്ത ആൾക്ക് വേണ്ടി മാറി കൊടുക്കണം. മൊണാലിസ കണ്ട് ഞങ്ങളിത് പുറത്തേക്ക് ഇറങ്ങിയാണ്. വളരെ തിരക്കാണ് ഇവിടെ. നിങ്ങൾക്ക് കണ്ട മനസ്സിലാവും മാത്രം ജനങ്ങളാണ് ഇവിടെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനു മുമ്പിൽ ഭയങ്കര തിരക്കാണ്. ഫ്ലോറൻസിലെ ഒരു സിൽക്ക് വ്യാപാരിയുടെ പ്രിയതമയാണ് ഈ ചിത്രത്തിലുള്ളത്. ഒരു ഇറ്റലിക്കാരിയാണ്. മൊണാലിസ ആരായിരുന്നു, എന്താണ് ഈ ചിത്രത്തിന്റെ പ്രത്യേകതകൾ, ആരാണ് ഇത് രചിച്ചത്, എന്നാണ് ഇത് രചിച്ചത്, എന്താണ് മൊണാലിസയുടെ ചിരിയുടെ പ്രത്യേകത, ഇതെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ചിത്രം അപൂർണമാണ്, അതൊരു മറ്റൊരു പ്രത്യേകതയാണ്. ഇതെല്ലാം ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയ അറിവുകളാണ്. മൊണാലിസ ചിത്രത്തെക്കുറിച്ച് കൂടുതൽ വായിച്ചപ്പോൾ വീണ്ടും അത് കാണാനൊരാഗ്രഹം. അതിനാൽ വീണ്ടും ഞങ്ങൾ ഈ ഒരു ഹാളിലേക്ക് പ്രവേശിക്കുകയാണ്. ചിത്രങ്ങളും ശില്പങ്ങളും എല്ലാം അതിന്റെ കൃത്യമായ കാര്യങ്ങൾ അറിഞ്ഞ് അത് കാണുമ്പോൾ അതിന് പ്രത്യേക ഒരു അനുഭൂതിയാണ് നമുക്ക് നൽകുക. ആളുകൾ ഹാളിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ മൊണാലിസ കണ്ടത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനിയിപ്പോ ഇവിടുത്തുള്ള മറ്റു ചില നല്ല മനോഹരമായിട്ടുള്ള സൃഷ്ടികൾ കണ്ട ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങും. കാരണം യേശുവിനെ മുറയൂട്ടുന്ന മാതാവിന്റെ ചിത്രം ഒരു പ്രത്യേകതയായി എനിക്ക് തോന്നി. മനോഹരമായ ഒരു സോനി ഷോപ്പ് നമുക്ക് ഇതിനുള്ളിൽ കാണാനായിട്ട് സാധിക്കും. ഇവിടെ മൊണാലിസയായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങളൊക്കെ മേടിക്കാനൊക്കെ പറ്റും. കപ്പും മഞ്ചേത്ത അങ്ങനെ പറഞ്ഞിട്ട് ഒത്തിരി സോവനീർസ് ഇവിടെ ഉണ്ട്. ഇനി ഞങ്ങൾ കാണുന്നത് ഒരു ലിബർട്ടി സ്റ്റാച്ചു എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ, കാരണം ഇവിടെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സമയത്തുള്ള ഒരു വർഷം അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒന്നാണ്. അതിൽ നിന്നാണ് ഫ്രാൻസിൻ്റെ കൊടി, ആ ഒരു കൊടി വന്നത്. ഫ്രാൻസിന്റെ ദേശീയ പതാക വന്നത് ഈ ഒരു ചിത്രത്തിൽ നിന്നാണ്. ഫ്രഞ്ച് വിപ്ലവമാണ് ചിത്രത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. ഇതിലെ സ്ത്രീയുടെ കയ്യിൽ പിടിച്ച ആ പതാകയാണ് ഫ്രാൻസിന്റെ ദേശീയ പതാകയായി പിന്നീട് മാറിയത്. ഇത്തരത്തിൽ ചരിത്ര പ്രാധാന്യമുള്ള നിരവധി ചിത്രങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇടയ്ക്ക് ഞങ്ങൾ പുറത്തേക്ക് നോക്കും. കൊട്ടാരത്തിന്റെ ഭംഗി അവിടെ നിന്ന് നമുക്ക് ചില്ലുകളിൽ കൂടെ ആസ്വദിക്കാനായിട്ട് സാധിക്കും. വളരെ വലിയൊരു കൊട്ടാരമാണിത്. പ്രവേശന ഭാഗത്തിന്റെയും മധ്യഭാഗത്തുള്ള ഉദ്യാനത്തിന്റെയും എല്ലാം കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാനായിട്ട് സാധിക്കും. പാരീസിൽ വരുമ്പോൾ ഈ ഒരു മ്യൂസിയം സന്ദർശിക്കണോ എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വന്നേക്കാം. നിങ്ങൾ കലയെ ഇഷ്ടപ്പെടുന്ന, ചിത്രങ്ങളെ ഇഷ്ടപ്പെടുന്ന, ശില്പങ്ങളെ ഇഷ്ടപ്പെടുന്ന, ചരിത്രത്തെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും ഈ മ്യൂസിയം സന്ദർശിക്കണം. അല്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാവുന്നതാണ്. കാരണം ഇത് കണ്ടു തീർക്കാൻ മണിക്കൂറുകൾ വേണം. അതുമാത്രമല്ല ഇതിലെ പല ചിത്രങ്ങളുടെയും ഫോട്ടോകൾ നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളതാണ്. ചിത്രപ്പണി എന്ന് പറഞ്ഞാൽ കൊട്ടാരത്തിന്റെ ഭംഗി ഒന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ്. അപ്പൊ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് ഇനി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാണ്. സമയം ഒത്തിരി വൈകി, സമയം 2:30 11:30 ഞങ്ങൾ ഇതിന്റെ ഉള്ളിൽ കയറിയതാണ്. ലൂവ്ർ മ്യൂസിയത്തിന്റെ മറ്റൊരു എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഇവിടെ ആകുമ്പോൾ തിരക്ക് വളരെ കുറവായിരിക്കും. പ്രധാന എൻട്രൻസിൽ എപ്പോഴും ഭയങ്കര തിരക്കാണ്. ഇവിടുത്തെ ഒരു മധുരപലഹാരങ്ങൾ നോക്കിയുള്ളൂ. ബേക്കറി വിഭവങ്ങൾക്ക് വളരെയധികം പ്രസിദ്ധി അർച്ച സ്ഥലമാണ് പാരീസ്. ഇതിനുള്ളിലെ പല ബേക്കറി ഷോപ്പുകളിലും നമ്മൾ പിന്നീട് പോകുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ ഞാനത് ഉൾപ്പെടുത്തുന്നതാണ്. മാക്രോൺസ് പോലെ ഇവിടെ എത്തിയാൽ ടേസ്റ്റ് ചെയ്യപ്പെടേണ്ട നിരവധി വിഭവങ്ങളുണ്ട്. അതെല്ലാം ആ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ലൂവർ മ്യൂസിയത്തിൽ നിന്ന് അണ്ടർഗ്രൗണ്ട് വഴി നമുക്ക് മെട്രോയുടെ അടുത്തേക്ക് പോകാനായിട്ട് സാധിക്കും. ആ വഴിയിലാണ് ഞങ്ങളിപ്പോൾ. ഞങ്ങളിപ്പോഴും ലൂവർ മ്യൂസിയത്തിന്റെ അടിവശത്താണ്. അവിടെ ഭയങ്കര ഒരു വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. ഒത്തിരി കടകളുണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട്. ഒത്തിരി പേസ്റ്റീസ് ഒക്കെ കിട്ടുന്ന കടകളുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ഷോപ്പിംഗിന് വേണ്ടി ഒത്തിരി ഒത്തിരി കടകൾ ഇവിടെ ഉണ്ട്. നമുക്ക് കാണാം. ഇവിടുന്ന് മെട്രോയിലേക്ക് നേരെ നമുക്ക് കയറാൻ പറ്റും. ഞങ്ങൾ മെട്രോയിലേക്കാണ് പോകുന്നത്. 1st മെട്രോയും 7th മെട്രോയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ഒരു എക്സിറ്റ് പലാസ് റോയൽ നോക്കാതെ പലാസ് റോയൽ മ്യൂസിയം ടു ലൂവർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അവിടെ വന്ന് കയറാൻ പറ്റും. കേട്ടോ, നേരെ എൻട്രൻസിലേക്ക് എത്തും. ഇനി ഞങ്ങൾ പോകുന്നത് ഓപ്പറ ഏരിയയിലേക്കാണ്. അവിടുത്തെ കാഴ്ചകളുമായി അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. നന്ദി.